ഉത്തർപ്രദേശിൽ കോവിഡ് രോഗിയുടെ വൃക്ക അവയവ കടത്തിനായി നീക്കം ചെയ്തതായി വ്യാജ പ്രചാരണം. വാർത്തയുടെ സത്യാവസ്ഥയുമായി കോവിഡ് ബാധിച്ച് മരിച്ച പലരുടെയും മൃതദേഹങ്ങൾ പലപ്പോഴും ബന്ധുക്കളെ ഒന്ന് കാണാൻ പോലും അനുവദിക്കാതെ മറവ് ചെയ്യപ്പെടുകയാണ്. ഉറ്റവരുടെയും ഉടയവരുടെയും ജീവനറ്റ ശരീരം കോവിഡ് പ്രോട്ടോകോളിന്റെ കുരുക്കിൽ ഉപേക്ഷിക്കേണ്ടി വരുമ്പോൾ ഇത്തരമൊരു സാഹചര്യത്തെ അവയവക്കടത്തിനായി ഉപയോഗപ്പെടുത്തുന്നുണ്ടോ? ആശുപത്രികൾക്കും സർക്കാരിനും ഇതിൽ പങ്കുണ്ടെന്ന ആരോപണത്തിൽ സത്യമുണ്ടോ? ഉത്തർപ്രദേശിൽ മുസാഫർ നഗറിലെ ഗാർഗ ആശുപത്രിയിൽ കോവിഡ് രോഗിയുടെ വൃക്ക അവയവക്കടത്തിനായി നീക്കം ചെയ്തിരിക്കുന്നുവെന്ന് പ്രചാരണം. ഡോക്ടർ വൃക്ക ശസ്ത്രക്രിയ ചെയ്ത് പുറത്തെടുത്തു. വൃക്ക വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെ ഡോക്ടർ പിടിയിലാകുകയായിരുന്നു. പ്രചാരണത്തിന് ഉപയോഗിച്ച കുറിപ്പാണിത്. രണ്ട് ചിത്രങ്ങളാണ് സമൂഹമാധ്യമങ്ങളിൽ ഇങ്ങനെ പ്രചരിക്കുന്നത്. ഐസിലിട്ട് വെച്ചിരിക്കുന്ന ഒരു വൃക്ക, ഒപ്പം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു മനുഷ്യനോട് കയർക്കുന്നതിന്റെ ദൃശ്യം. ഇതാണ് രണ്ട് ചിത്രങ്ങൾ. ഈ രണ്ട് ചിത്രങ്ങളും മുസാഫർ നഗറിലെ ഗാർഗ് ആശുപത്രിയിൽ നിന്ന് തന്നെയാണ്. 2018 രോഗിയെയോ ബന്ധുക്കളെയോ അറിയിക്കാതെ വൃക്ക രോഗിയിൽ നിന്ന് വൃക്ക നീക്കം ചെയ്ത ആശുപത്രി നടപടിയെക്കുറിച്ച് വാർത്തകൾ വന്നിരുന്നു. ആശുപത്രിക്കെതിരെ അന്നത്തെ UP ആരോഗ്യവകുപ്പ് നടപടിയും സ്വീകരിച്ചു. 2018 ഈ സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ വീണ്ടും കോവിഡുമായി ബന്ധപ്പെടുത്തി പ്രചരിക്കുന്നത്. രാജ്യത്ത് കോവിഡ് വ്യാപനത്തിന്റെ മറവിൽ സ്വകാര്യ ആശുപത്രികൾ അവയവക്കടത്ത് നടത്തുകയാണെന്ന തരത്തിൽ പ്രചരിക്കുന്ന നിരവധി വാർത്തകളിൽ ഒന്നു മാത്രമാണ് ഇത്. ജനത്തിന്റെ യുക്തിയെ വ്യാജ വാർത്തയിൽ കുടുക്കുകയാണ് ഇവിടെ. എന്നാൽ വസ്തുതകളുടെ അടിസ്ഥാനമില്ലാതെ നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളെ ഇരുട്ടിൽ നിർത്തുന്നത് ഈ കോവിഡ് കാലത്ത് ഉചിതമല്ല. ഉചിതമല്ലെന്ന് മാത്രമല്ല, കുറ്റകൃത്യവുമാണ്. വ്യാജ വാർത്തകളിൽ വീണുപോകരുത്. ജാഗ്രത ഏറെ വേണ്ട സമയമാണ്.